അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ഏഴ് പ്രാവശ്യം ഒരു രോഗിയുടെ അരികിൽ പോയി ചൊല്ലിയാൽ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവർ അരികിൽ പോയി ചൊല്ലാൻ, നമുക്ക് നാം ഈ രോഗിയുടെ അരികിൽ ചൊല്ലുകയാണെങ്കിൽ ആ രോഗിക്കുള്ള രോഗം ശിഫ നൽകും. ഒരു ഏഴ് പ്രാവശ്യം ആശുപത്രിയിൽ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ വെറുതെ അവിടെ ആശുപത്രിയിൽ പോയി കൊണ്ട് രോഗിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് മൊബൈലും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കലല്ല അവിടെ നമ്മുടെ ജോലി. നമുക്കവിടെ ജോലിയുണ്ട്, അത് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, അതൊന്നും ചെയ്യൂല. അവിടെ പോയി ഇരുന്ന് മൊബൈൽ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ രോഗം നമുക്കായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു ചിന്തിക്കണം. അതിന് പകരമായി എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും അതുപോലെ സഹോദരിമാരും രോഗിയുടെ പേരും പറഞ്ഞ് ആശുപത്രിയിൽ പോയിക്കൊണ്ട് അവിടുന്ന് പ്രേമവും സല്ലാപ്പും നടക്കുന്ന എത്രയെത്ര സഹോദരിമാർ എത്രയെത്ര സഹോദരന്മാർ, എവിടെയാണ് ഇവിടെ പ്രേമം തുടങ്ങിയത്? അത് ആശുപത്രിയിൽ വച്ചിട്ടാണ്. എന്തിനാ പോയത്? രോഗിയെ സന്ദർശിക്കാൻ. അവിടെ സംഭവിച്ചതോ ഹറാമിയത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനല്ലല്ലോ ഞങ്ങൾ പോകുന്നത്. നാം സന്ദർശിക്കൽ ഇസ്ലാമിൽ വലിയ ഇസ്ലാമിൽ ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. ഒരു മുസ്ലിമിനെ മറ്റേ തൻ്റെ സഹോദരനായ മുസ്ലിമിനോട് ആറ് കടമകളുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കടമ രോഗിയായാൽ സന്ദർശിക്കുക എന്നുള്ളത്. സന്ദർശിച്ചു പോയാൽ അവിടെ വരുത് ഉണ്ടാതിരിക്കലല്ല വേണ്ടത്. ആ രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അല്ലെങ്കിൽ രോഗിയുടെ അടുത്തിരുന്നു കൊണ്ട് മന്ദാമരീദൻ, സ്വഹീയായ ഹദീസാണ് പ്രിയമുള്ളവരെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. മൻ ആദ മരീദൻ, ഒരു രോഗിയെ ഒരാൾ സന്ദർശിച്ചു, എന്നിട്ടോ ഫഖാൽ ഇന്ദഹു, അവൻ്റെ അരികിൽ സബു അമിറാർ, എത്ര ഏഴ് പ്രാവശ്യം ഒരാൾ ചൊല്ലി, അസ്അലുല്ലാഹല്ലദീം റബ്ബൽ അർശിൽ അലീം ഐ യശ്ഫിയക്. അങ്ങനെ പറഞ്ഞാൽ ഇല്ല അഫാ അല്ലാഹു മിൻ ദാലിക്കൽ മറൽ, ആ രോഗത്തെ അല്ലാഹു ശിഫയാക്കിയിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു ആ രോഗത്തെ അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുക്കുമെന്നാണ്. ഏഴ് പ്രാവശ്യം രോഗിയുടെ അരികിൽ പോയി പറയണം, ഇത് പഠിക്കണം, ഇത് തൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിൻ്റെ വല്യപ്പ രോഗിയായി ആശുപത്രിയിലാണ് മോനെ, ഇതൊന്ന് പോയി പറയണമെന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കണം മകനോട്, അത് പഠിപ്പിച്ചു ചൊല്ലിക്കൊടുക്കണം. ആ മകൻ അവിടെ പോയി പറയണം. അതല്ലാതെ അവിടെ വല്ലിപ്പാക്ക് രോഗമാണ്, എവിടെയാണെങ്കിലോ മറ്റും പലതുമാണ്, അങ്ങനെ ആകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യശ്വിയക ഇല്ല, അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ രോഗം ശിഫയാക്കിയിട്ടല്ലാതെയല്ലെന്ന് മുത്തുറസൂൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന അല്ലാഹുവിൻ്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. അല്ലാഹുവേ, രോഗം കൊണ്ട് പിളയുന്ന ഒരുപാട് ആളുകൾ ആശുപത്രിയിലും പല സ്ഥലങ്ങൾ കഴിയുന്നുണ്ട് റബ്ബേ. അവരരികിൽ പോയിന്ന് പ്രാർത്ഥിക്കാനും അവർക്ക് നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ, എല്ലാവിധ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് പറയണം. അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.